അലൻ സ്റ്റൈൽസ് ആൻഡ് ഗ്രാനേറ്റ്സ് ഇടമൺ 34 കിഴക്കൻ മേഖലയിൽ ആദ്യമായി ലോകോത്തര നിലവാരമുള്ള സാനിറ്ററി വെയറിന്റെയും ടൈൽസ് ആൻഡ് ഗ്രാനേറ്റിന്റെയും വിപുലമായ ശേഖരം. മേൽത്തരം കമ്പനികളായ സെറ വെർമോറ സൊമാനിയ തുടങ്ങിയ കമ്പനികളുടെ ടൈലുകൾ മിതമായ വിലയിൽ. സെറ കെറോവിറ്റ് ജോൺസൺ സിംബോള ബാത്തെക്സ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ഉൽപ്പന്നങ്ങളും നാനോ പ്രീമിയം ടൈലുകൾ മറ്റാർക്കും നൽകാനാകാത്ത കുറഞ്ഞ വിലയിൽ. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും. അലൻ ടൈൽസ് ആൻഡ് ഗ്രാനേറ്റ് ഇടമൺ 34 ഫോൺ 9656570700. അപ്പുവിന്റെ ചക്കരക്കുട്ടി എടാ, നിന്നെ പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ. 25 വർഷത്തിലേറെയുള്ള പാരമ്പര്യമാണ് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിന്റേത്. കാട്രാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. കോൺഗ്രസിലെ വിഭാഗീയതക്കെതിരെ പരസ്യ പ്രതികരണവുമായി INDUC. വിഭാഗീയ പ്രവർത്തനം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയെന്ന് INDUC ജില്ലാ പ്രസിഡന്റ് N. അശോകൻ. തെന്മലയിൽ ആരാധനാലയങ്ങളിൽ മോഷണ പരമ്പര. സ്വർണവും പണവും അടക്കം മോഷ്ടാക്കൾ കവർന്നു. കിഴക്കൻ മേഖലയിൽ മോഷണം തുടർക്കഥയാകുമ്പോഴും കണ്ണടച്ചിരുട്ടാക്കി തെന്മല പോലീസ്. കിഴക്കൻ മേഖലയോടുള്ള KSRTC അവഗണന തുടരുന്നു. ദീർഘദൂര സർവീസുകൾ പത്തനാപുരത്ത് നിന്നും നിർത്തലാക്കുന്നു. മാനേജ്മെന്റിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. വാർത്തകൾ വിശദമായി. കൊച്ചിൻ ഷിപ്പ്യാർഡ്സും ഹിന്ദുസ്ഥാൻ ലാറ്റിക്സും ഫാക്സും സ്വകാര്യ മേഖലയ്ക്ക് നൽകാതെ കേരളത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ട സർവകക്ഷി സംഘത്തെ പരിഹസിച്ച പ്രധാനമന്ത്രിക്കെതിരെ കാനം രാജേന്ദ്രൻ. പ്രധാനമന്ത്രിയുടെ നടപടി കേരളത്തോടുള്ള അവഗണനയുടെ ഒടുവിലത്തെ ഉദാഹരണമാണെന്നും കാനം രാജേന്ദ്രൻ പുനലൂരിൽ പറഞ്ഞു. എല്ലാ കക്ഷികളും ചേർന്ന് നടത്തിയ പോരാട്ടത്തിന്റെയും സമരത്തിന്റെയും ഫലമായിട്ടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഈ കേരളത്തിന് അനുവദിച്ചത്. ഇന്ന് അതിന്റെ ഷെയർ പരസ്യ വിൽപ്പനയ്ക്ക് വെച്ചു വെച്ചിരിക്കുകയാണ്. സ്വകാര്യവൽക്കരണം കാത്തിരിക്കുകയാണ്. നമ്മുടെ കോട്ടയത്ത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഒരു വലിയ പേപ്പർ ഫാക്ടറി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. അതിനുവേണ്ടി ധാരാളം സ്ഥലം കേരളത്തിലെ ഗവൺമെന്റ് അന്ന് അക്വയർ ചെയ്ത് കേന്ദ്ര ഗവൺമെന്റിന് നൽകി. വ്യവസായ വികസനത്തിന്റെ കാര്യത്തിൽ കുറേയേറെ മുന്നോട്ട് പോകാൻ ആ വ്യവസായ സ്ഥാപനം വന്നതിന് ശേഷം കഴിഞ്ഞു. എന്നാൽ ഇപ്പോ അതിന്റെ ഷെയറുകളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. സ്വകാര്യവൽക്കരണം കാത്തു കഴിയുകയാണ് ഹിന്ദുസ്ഥാൻ ന്യൂസ്. മറ്റൊരു സ്ഥാപനമാണ് തിരുവനന്തപുരത്ത് HLL ലൈഫ് കെയർ ലിമിറ്റഡ് എന്നത്. പഴയ കാലത്ത് അതിനെ ലാറ്റെക്സ് എന്ന് വിളിക്കും. അതാണ് ആളുകൾക്ക് പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവുക. ഹിന്ദുസ്ഥാൻ ലാറ്റെക്സ് എന്ന സ്ഥാപനം, ആ സ്ഥാപനം ഇന്ന് സ്വകാര്യവൽക്കരണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പാലുൽപാദനത്തിൽ കേരളത്തെ രാജ്യാന്തര തലത്തിൽ ഒന്നാമതെത്തിച്ചതിനുള്ള ആദരസൂചകമായാണ് മന്ത്രി കെ രാജുവിന് പുനലൂർ സ്വീകരണം ഒരുക്കിയത്. LDF നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാലുൽപാദനത്തിൽ കേരളത്തെ ഒന്നാമതെത്തിച്ചതിനു പുറമെ സ്വന്തം മണ്ഡലത്തിൽ 650 കോടി രൂപയുടെ വികസനം എത്തിച്ചതിനാണ് പുനലൂർ ഇത്തരത്തിലൊരു ഗംഭീര സ്വീകരണം സ്ഥലം MLA കൂടിയായ മന്ത്രിക്ക് ഒരുക്കിയതെന്നും ഏറെ അഭിമാനകരമായ നിമിഷമാണിതെന്നും തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു.
LDF മണ്ഡലം കൺവീനർ ജോർജ് മാത്യു അധ്യക്ഷനായ ചടങ്ങിൽ CPI അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബു, സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, എസ് ജയമോഹൻ, സി അജയപ്രസാദ്, സന്തോഷ് കെ തോമസ്, കെ ധർമ്മരാജൻ, എം എ രാജഗോപാൽ, എസ് ബിജു, കെ സുരേന്ദ്രൻ, രാജേഷ് ചാലിയക്കര തുടങ്ങിയവർ സംസാരിച്ചു. പാലുൽപാദനത്തിൽ കഴിഞ്ഞ വർഷം 18% വർധനവാണ് ഉണ്ടായത്. ഇതിൽ കേരളത്തെ 100% എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് സ്വീകരണത്തിന് മറുപടിയായി മന്ത്രി കെ രാജു പറഞ്ഞു. ലൈവ് വാർത്ത, പുനലൂർ. വിഭാഗീയ പ്രവർത്തനം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയെന്ന INDUC ജില്ലാ പ്രസിഡന്റ് നഴകേശൻ. INDUC പത്തനാപുരം റീജിയണൽ നേതൃ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. INDUC പത്തനാപുരം നിയോജക മണ്ഡല നേതൃസമ്മേളനം YMCA ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് എൻ അഴകേശൻ നേതൃസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിഭാഗീയ പ്രവർത്തനം കോൺഗ്രസ് പാർട്ടിയെ ദുർബലപ്പെടുത്തിയെന്നും ബൂത്ത് കമ്മിറ്റികളില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നും അഴകേശൻ കുറ്റപ്പെടുത്തി. വിഭാഗീയതയ്ക്ക് വിരാമമിട്ട് INDUC വാർഡ് തലത്തിൽ 5 പേരടങ്ങുന്ന കർമ്മസേന രൂപീകരിച്ചതിന്റെ ആദ്യ സമ്മേളനം 12 ഓഗസ്റ്റ് കൊല്ലത്ത് വെച്ച് ചേരുന്നതിനും യോഗം തീരുമാനിച്ചു. INDUC റീജിയണൽ പ്രസിഡന്റ് നടുക്കുന്നിൽ നൌഷാദ് അധ്യക്ഷത വഹിച്ചു. കുളത്തൂപ്പുഴ സലീം, അയത്തിൽ തങ്കപ്പൻ, ഷിബു അമ്പഴവേലി, ബാബുരാജ്, ഷാജി, അഡുഗ്രം നജീബ്, സലാഹുദ്ദീൻ, വിജയൻ പിള്ള, കമലഹാസ പണിക്കർ, അബ്ദുൾ അസീസ്, സുശീലൻ, ഷക്കീം, KR രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ഇതര സംസ്ഥാന തൊഴിലാളിയെ മോഷണക്കുറ്റം ആരോപിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുൻ MLA PS സുബാൽ. മണിക്രോയുടെ കുടുംബത്തിന് സർക്കാർ സഹായം പ്രഖ്യാപിക്കണമെന്നും സുബാൽ ആവശ്യപ്പെട്ടു. AY സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം അഞ്ചലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിയെ മോഷ്ടിച്ചുവെന്നാരോപിച്ച് പശ്ചിമബംഗാൾ സ്വദേശി മാണിക് റോയിയെ സംഘം ചേർന്ന് കൊലപ്പെടുത്തിയ കേസിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടലുകൾ അന്വേഷിക്കുക, മാണിക് റോയിയുടെ കുടുംബത്തിന് സർക്കാർ സഹായം പ്രഖ്യാപിക്കുക, ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പൌരാവകാശവും തൊഴിലും ജീവനും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് AIVF അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. അഞ്ചലിൽ നടന്ന പ്രതിഷേധ യോഗം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗം PS സുബാൽ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം അതിക്രമങ്ങളുണ്ടായാൽ അവരെ സംരക്ഷിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും AIVF അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളും ഉണ്ടാകുമെന്നുള്ള ഒരു തോന്നൽ നല്ലതുപോലെ നമുക്ക് വരുത്തേണ്ടതായിരുന്നു. കേസിലുൾപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന ഇടപെടലുകൾ പരിഹാസ്യമാണെന്നും ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കേരളത്തിൽ നിർഭയമായി തൊഴിലെടുക്കുന്നതിനും ജീവിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്നും സുബാൽ പറഞ്ഞു. മാണിക് റോയിയുടെ കുടുംബത്തിന് സർക്കാർ സഹായം പ്രഖ്യാപിക്കണമെന്നും സുബാൽ ആവശ്യപ്പെട്ടു. AYF മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് സിദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി EK സുധീർ സ്വാഗതം പറഞ്ഞു. AYF സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് R സജിലാൽ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KC ജോസ്, മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ, ജില്ലാ കൌൺസിൽ അംഗം KN വാസവൻ, അഡ്വക്കേറ്റ് ലെനു ജമാൽ, V മുരളി, എസ് സുജേഷ് എന്നിവർ സംസാരിച്ചു. V അജീവസ് നന്ദി പറഞ്ഞു. മാണിക് റോയിയുടെ ബന്ധു സൂര്യകുമാർ അടക്കമുള്ളവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത, അഞ്ചൽ. തെന്മലയിൽ ആരാധനാലയങ്ങളിൽ മോഷണ പരമ്പര. സ്വർണവും പണവുമടക്കം മോഷ്ടാക്കൾ കവർന്നു. കിഴക്കൻ മേഖലയിൽ മോഷണം തുടർക്കഥയാകുമ്പോഴും പോലീസിന്റെ വീഴ്ച പ്രതിഷേധത്തിന് വഴിയൊരുക്കുകയാണ്. കിഴക്കൻ മേഖലയിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് മോഷണങ്ങൾ പെരുകുന്നത്. ശനിയാഴ്ച ഇടമണിലെ ക്ഷേത്രത്തിലും പള്ളിയിലും ഒരേ രാത്രിയിൽ തന്നെ മോഷണം നടന്നു. ഇടമൺ ഷൺമുഖ ക്ഷേത്രത്തിൽ നിന്നും സ്വർണ്ണപ്പൊട്ടുകളടക്കം 8 ഗ്രാമിലേറെ സ്വർണവും 5 കാണിക്കവഞ്ചികളിൽ നിന്നായി 10,000 രൂപയും മോഷ്ടാക്കൾ കവർന്നു. ശനിയാഴ്ച പുലർച്ചെ 1:00 and 1:45 ഇടയ്ക്കാണ് മോഷണം നടന്നത്. ടെമ്പോ ട്രാവലറിലെത്തിയാണ് സംഘം മോഷണം നടത്തിയിട്ടുള്ളത്. ഇടമൺ സെന്റ് ജോസഫ് ലത്തീൻ കത്തോലിക്ക പള്ളിയിലും മോഷണം നടന്നു. കുരിശടിയിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചാണ് പണം അപഹരിച്ചത്. താമരപ്പള്ളിയിലെ ദുർഗാദേവി ക്ഷേത്രത്തിലും മോഷണം നടന്നിട്ടുണ്ട്. നിരവധി വീടുകളിലും മോഷണശ്രമം നടന്നതായി പരാതിയുണ്ട്. മോഷണം നടന്ന ആരാധനാലയങ്ങളിലടക്കം ഫോറൻസിക് വിദഗ്ധരും പോലീസും എത്തി പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളും പരിശോധിച്ചു വരികയാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് തെന്മല ATM കൌണ്ടർ കുത്തിപ്പൊളിച്ച് മോഷണശ്രമം നടന്നത്. അതും തെന്മല പോലീസ് സ്റ്റേഷന്റെ മൂക്കിനു താഴെ. മോഷണം സംബന്ധിച്ച് പരാതികൾ പെരുകുമ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണെന്നാണ് ആക്ഷേപം. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങളടക്കം ലഭിക്കുമ്പോഴാണ് പ്രതികളെ പിടികൂടാൻ തെന്മല പോലീസിന് കഴിയാതെ പോകുന്നത്. നൈറ്റ് പെട്രോളിംഗിലടക്കം തെന്മല പോലീസ് വീഴ്ച വരുത്തുന്നതായും ഇതാണ് മോഷണം പെരുകാൻ കാരണമെന്നും ആരോപണമുണ്ട്. ലൈവ് വാർത്ത, തെന്മല. പത്തനാപുരത്ത് നിന്നുള്ള KSRTC ദീർഘദൂര സർവീസുകൾ നിർത്തലാക്കുന്നു. കിഴക്കൻ മേഖലയോടുള്ള KSRTC മാനേജ്മെന്റിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. കിഴക്കൻ മേഖലയ്ക്ക് വീണ്ടും അവഗണന. പത്തനാപുരത്ത് നിന്നുള്ള KSRTC ദീർഘദൂര സർവീസുകൾ നിർത്തലാക്കാൻ നീക്കം.
നിലവിൽ സുൽത്താൻ ബത്തേരി, മാനന്തവാടി, ചന്ദനക്കാമ്പാറ ബസ്സുകളാണ് പത്തനാപുരത്ത് നിന്നും ദൂരസ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്തുന്നത്. ഇവ മൂന്നും കൊല്ലത്തേക്കും കൊട്ടാരക്കരയിലേക്കും മാറ്റാനുള്ള ചർച്ചകൾ ഉദ്യോഗസ്ഥ തലത്തിൽ സജീവമായി കഴിഞ്ഞു. ഒരാഴ്ചയായി ബസിന്റെ സമയക്രമം കൊട്ടാരക്കര, കൊല്ലം ഡിപ്പോകളിൽ നിന്നും ശേഖരിക്കുന്നുണ്ട്. നിലവിൽ മൂന്ന് സർവീസുകളും നഷ്ടമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. പത്തനാപുരം, പുനലൂർ താലൂക്കുകളിലെ ഭൂരിപക്ഷം യാത്രക്കാരും വടക്കൻ ജില്ലകളിലേക്കുള്ള യാത്രയ്ക്ക് ആശ്രയിക്കുന്നത് ഈ സർവീസുകളെയാണ്. KSRTCയുടെ മൂന്ന് സർവീസുകൾക്കും സമാന്തരമായി സ്വകാര്യ ബസും ഇതേ റൂട്ടിൽ ഓടുന്നുണ്ട്. സ്വകാര്യ സർവീസുകളെ സഹായിക്കാനാണ് ദീർഘദൂര സർവീസുകൾ നിർത്തലാക്കാൻ ശ്രമിക്കുന്നതെന്നും ആരോപണമുണ്ട്. ചന്ദനക്കാമ്പാറ സർവീസ് ആരംഭിച്ചത് 3 മാസം മുമ്പാണ്. മറ്റ് 2 സർവീസുകൾക്കും 2 വർഷത്തിൽ താഴെയാണ് ആയുസ്. ബസ്സുകൾ മാറ്റുന്നതിനെതിരെ ഭരണപ്രതിപക്ഷ യൂണിയനുകൾ ശക്തമായ എതിർപ്പും അറിയിച്ചിട്ടുണ്ട്. ഇവ നിർത്തലാക്കിയാൽ യാത്രക്കാർ പത്തനംതിട്ടയിലോ അടൂരിനെയോ ആശ്രയിക്കേണ്ടി വരും. സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും ഇതിനിടെ പലതവണ നിർത്തലാക്കിയതാണ്. ജനകീയ പ്രതിഷേധത്തെ തുടർന്നാണ് പിന്നീട് പുനരാരംഭിച്ചത്. ഇതിനിടെ ആരംഭിച്ച വഴിക്കടവ് സർവീസ് പൂർണ്ണമായും നിലച്ചു. സൂപ്പർ ഫാസ്റ്റുകൾക്ക് പുറമെ ഫാസ്റ്റ് പാസഞ്ചറായി പ്രവർത്തിക്കുന്ന ബസ്സുകളിലും മാറ്റം വരുത്താനും ആലോചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിലൊന്നാണ് വിവാഹ. വർഷ കൺവെൻഷൻ സെന്റർ, പുനലൂർ, തെക്കൻ കേരളത്തിലെ നമ്പർ 1 കൺവെൻഷൻ സെന്റർ. കുന്നിക്കോട് ഇനി മാറ്റത്തിന്റെ സൂര്യോദയം. ഫർണിച്ചറുകൾക്കും ഇലക്ട്രോണിക്സിനും വേണ്ടി ഒരു നമ്പർ 1 എക്സ്ക്ലൂസീവ് ഷോറൂം SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്. ഇപ്പോൾ കൂടുതൽ വിശാലതയിൽ ലോകോത്തര നിലവാരം പുലർത്തുന്ന മേൽത്തരം കമ്പനികളുടെ LED TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, ഹോം തിയേറ്റർ, മിക്സി, ഗ്രൈൻഡർ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശേഖരം. ഒപ്പം പുതിയ ഫാഷനുകളിലും മോഡലുകളിലുമുള്ള ഫർണിച്ചറുകളുടെയും സോഫ സെറ്റുകളുടെയും ചൂരൽ ഫർണിച്ചറുകളുടെയും വമ്പിച്ച ശേഖരം SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്. കൂടാതെ ഈട്ടിയിലും നിലമ്പൂർ തേക്കിന്തടയിലും തീർത്ത ഫർണിച്ചറുകളുടെ പ്രത്യേകം സെക്ഷനുകൾ ഒരുക്കിയിരിക്കുന്നു. 80,000 രൂപ വിലയുള്ള 15 ഐറ്റം ഫർണിച്ചറുകൾ ഇപ്പോൾ വെറും 41,999 രൂപയ്ക്ക് ലഭിക്കുന്നു. വുഡൻ സെറ്റി സെറ്റ്, വുഡൻ ദിവാൻ കോട്ട്, വുഡൻ ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ കോട്ട് മെത്ത, സ്റ്റീൽ അലമാര, TV സ്റ്റാൻഡ്, ടീപോയിന്റ്, SS ഡൈനിങ് ടേബിൾ, ഡൈനിങ് ടേബിൾ ഗ്ലാസ്, 4 SS ചെയറുകൾ, 2 പ്ലാസ്റ്റിക് ചെയർ ഉൾപ്പെടെ 41,999 രൂപയ്ക്ക് ലഭിക്കുന്നു. പലിശരഹിത തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള ബജാജ് ഫിൻസർവ് സൗകര്യവും ഫ്രീ ഹോം ഡെലിവറിയും ഒരുക്കിയിരിക്കുന്നു. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, ജില്ലാ സഹകരണ ബാങ്കിന് സമീപം, കുന്നിക്കോട്. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, ഓപ്പോസിറ്റ് എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ മേൽത്തരം കമ്പനികളുടെയും ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഉൽപ്പന്നങ്ങൾ, വ്യത്യസ്തമായ ഡെക്കറേഷൻ ലൈറ്റുകൾ, ഫാൻസി ലൈറ്റുകൾ, LED ലൈറ്റുകൾ എന്നിവയുടെയും വിപുലമായ ശേഖരം. 5,000 സ്ക്വയർ ഫീറ്റിൽ നവീകരിച്ച ഞങ്ങളുടെ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, ഓപ്പോസിറ്റ് എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475-22-30-822. ശബരിഗിരി റെസിഡൻഷ്യൽ സ്കൂൾ, അഞ്ചൽ. ഫിഷഗുരനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ഡോക്ടർ VK ജയകുമാറിന്റെയും ദേശീയ പുരസ്കാരം ലഭിച്ച ഡോക്ടർ ദീപാചന്ദ്രന്റെയും സുദൃഢമായ നേതൃത്വം 38 വർഷത്തെ വിജയചരിത്രത്തിന്റെ മികവ്, പ്രകൃതി സ്നേഹത്തിനും പരിസ്ഥിതി സൌഹാർദ്ദത്തിനും ഗിന്നസ് റെക്കോർഡ് നേടിയ കേരളത്തിലെ ഏക വിദ്യാലയം, പ്ലേ ക്ലാസ് മുതൽ +2 തലം വരെ മികച്ച അധ്യയനം, എയർ കണ്ടീഷൻ ക്ലാസ് മുറികൾ, 1 മുതൽ 12 ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസുകളിലും സ്മാർട്ട് ക്ലാസുകൾ, മികച്ച പ്ലേ ക്ലാസ് റൂമുകൾ, സ്പോർട്സിനും ഗെയിംസിനും പ്രത്യേക പ്രാധാന്യം, NCC എയർവിംഗ് പരിശീലിപ്പിക്കുന്ന ഏക CBSE വിദ്യാലയം, ഹോർസ് റൈഡിംഗിന് പ്രത്യേക പരിഗണന നൽകി കുട്ടികളെ പരിശീലിപ്പിക്കുന്നു, മികച്ച പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ ശബരിഗിരി റെസിഡൻഷ്യൽ സ്കൂൾ അതിന്റെ വിജയഗാഥ തുടരുന്നു. ശബരിഗിരി റെസിഡൻഷ്യൽ സ്കൂൾ, അഞ്ചൽ. തിരുന്ന പൊന്നിൻ വിസ്മയം, വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം.
സ്വകാര്യ ബസ്സുകളിൽ കൺസെഷൻ ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥികളെ ബസ് ജീവനക്കാർ മാനസികമായി പീഡിപ്പിക്കുന്നതായി പരാതി. അഞ്ചൽ ആയൂർ റൂട്ടിലാണ് ബസ്സുകളിൽ വിദ്യാർത്ഥികളെ ജീവനക്കാർ ആക്ഷേപിക്കുന്നത്. ആയൂർ ജവഹർ സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ് ജീവനക്കാർ മോശമായി പെരുമാറിയത്. വൈകിട്ട് 4 മണിയോടെ സ്കൂൾ കഴിഞ്ഞ് ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികൾ ആയൂരിൽ നിന്ന് അഞ്ചലിലേക്ക് വന്ന ഷഹാന എന്ന സ്വകാര്യ ബസ്സിൽ കയറാൻ ശ്രമിച്ചു. സ്കൂൾ യൂണിഫോം ധരിക്കാത്ത വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകില്ല എന്നായിരുന്നു ബസ് ജീവനക്കാരുടെ നിലപാട്. എന്നാൽ വിദ്യാർത്ഥികളോടുള്ള ബസ് ജീവനക്കാരുടെ മോശമായ പെരുമാറ്റം കണ്ടുനിന്നവർ ചോദ്യം ചെയ്തതോടെയാണ് ബസ്സിൽ വിദ്യാർത്ഥികളെ യാത്ര ചെയ്യുവാൻ അനുവദിച്ചത്. ബസ്സിൽ യാത്ര തുടർന്ന കുട്ടികൾക്ക് കണ്ടക്ടറുടെ നേതൃത്വത്തിൽ അസഭ്യവർഷവും ഭീഷണിയും നേരിടേണ്ടി വന്നു. അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയ വിദ്യാർത്ഥികൾ അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്കെത്തി ബസ് ജീവനക്കാർക്കെതിരെ പരാതി നൽകി. വിദ്യാർത്ഥികൾ ഒന്നടങ്കം എത്തി നൽകിയ പരാതിയിൽ അഞ്ചൽ SIPS രാജേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണവും തുടങ്ങി. അന്വേഷണത്തിൽ ബസ് ജീവനക്കാർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ പെർമിറ്റ് വയലേഷൻ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുമെന്നും SI പറഞ്ഞു. ലൈവ് വാർത്ത അഞ്ചൽ. DYFI പുനലൂർ ബ്ലോക്ക് സമ്മേളനത്തിന് തുടക്കമായി. പ്രതിനിധി സമ്മേളനം DYFI കേന്ദ്ര കമ്മിറ്റി അംഗം നിധിൻ കണിച്ചേരി ഉദ്ഘാടനം ചെയ്തു. പുനലൂർ സ്വയംവര ഹാളിൽ സജ്ജീകരിച്ചിട്ടുള്ള എ പ്രകാശ് നഗറിലാണ് DYFI പുനലൂർ ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത്. സമ്മേളന പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ഏരിയ പ്രസിഡന്റ് സന്തോഷ് കുമാർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം നിതിൻ കണിച്ചേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് വർഗീയവാദം വളർത്താനുള്ള ശ്രമമാണ് മോദി സർക്കാരിന്റേതെന്നും സർക്കാരിന്റെ ദ്രോഹനയങ്ങളാൽ ജനങ്ങൾ സാമ്പത്തികമായി ജീവിത ദുരിതത്തിലാണെന്നും ഇവ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള ശ്രമമാണ് വർഗീയവാദികൾ നടത്തുന്നതെന്നും നിതിൻ കണിച്ചേരി ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ അതിസങ്കീർണമായ പ്രശ്നങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള ശ്രമങ്ങൾ വർഗീയവാദികൾ നടത്തുമ്പോൾ കേരളത്തിൽ SDPI പോലുള്ള തീവ്രവാദ സംഘടനകൾ ഇവയ്ക്കൊപ്പം ചേരുകയാണെന്നും ഇവയെ ശക്തമായി പ്രതിരോധിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും നിതിൻ കണിച്ചേരി പറഞ്ഞു. എന്തുകൊണ്ടാണ് മനുഷ്യർക്കിടയിൽ ദാരിദ്ര്യം, ചൂഷണം, പട്ടിണി ഇതെല്ലാം നിലനിൽക്കുന്നത്? ഇതെല്ലാം മാറാൻ എങ്ങനെയാണ് മനുഷ്യൻ മുന്നോട്ട് പോകേണ്ടത്? മനുഷ്യ വികാസത്തിന്റെ, സാമൂഹിക വികാസത്തിന്റെ മുന്നോട്ട് പോക്കിൽ എങ്ങനെയാണ് മനുഷ്യൻ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കുക, ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുക എന്നും എല്ലാവർക്കും നന്നായി ജീവിക്കാൻ കഴിയുന്ന ചൂഷണവും പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥ എങ്ങനെയാണ് ഈ ലോകത്തിന്റെ മുകൾ പരപ്പിൽ സംജാതമാവുക എന്ന് ആ മനുഷ്യനാണ് ലോകത്തിന്റെ മുമ്പിലേക്ക് ആദ്യം വിളിച്ചു പറഞ്ഞത്. ആ മഹാനായ മനുഷ്യന്റെ പേരായിരുന്നു കാൾ മാർക്സ്. ജി സന്തോഷ് കുമാർ, ഗ്രീഷ്മ, അൻവർ, എബി ഇടമൺ എന്നിവരുൾപ്പെട്ട പ്രസീഡിയമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത്. അഡ്വക്കേറ്റ് ടി അൻസർ രക്തസാക്ഷി പ്രമേയവും ഷ്യാഗിൻ കുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംഘാടക സമിതി പ്രസിഡന്റ് ടൈറ്റസ് സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. ഏരിയ സെക്രട്ടറി SN രാജേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPM നേതാക്കളായ ജോർജ് മാത്യു, MA രാജഗോപാൽ, SBiju, PS ചെറിയാൻ, SR അരുൺകുമാർ, TM ഷൈൻ ദീപു, ടി ചന്ദ്രാനന്ദൻ, VS മണി, പി വിജയൻ, AR കുഞ്ഞുമോൻ, S രാജേന്ദ്രൻ നായർ, DYFI നേതാക്കളായ ശരൺ ശശി, പ്രേം സിംഗ് തുടങ്ങിയവരും സംസാരിച്ചു. ശനിയാഴ്ച വൈകിട്ട് ആദ്യകാല DYFI പ്രവർത്തകരുടെ സംഗമവും സംഘടിപ്പിച്ചു. 30 വൈകിട്ട് നടക്കുന്ന യുവജന റാലിക്കും പൊതുസമ്മേളനത്തോടും കൂടിയാകും സമ്മേളനം സമാപിക്കുക. ചെമ്മന്തൂരിൽ നടക്കുന്ന പൊതുസമ്മേളനം DYFI സംസ്ഥാന പ്രസിഡന്റ് AN ഷംസീർ MLA ഉദ്ഘാടനം ചെയ്യും. ലൈവ് വാർത്ത പുനലൂർ. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കേരള വിക്ടിം കോമ്പൻസേഷൻ സ്കീം പ്രചാരണം സമാപിച്ചു. പുനലൂർ ചെമ്മന്തൂരിൽ നടന്ന സമാപന സമ്മേളനം MACT ജില്ലാ ജഡ്ജി AK ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങളെ അതിജീവിച്ചവർക്കും കുറ്റകൃത്യങ്ങൾക്ക് വിധേയരായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും വേണ്ടി നിലവിൽ വന്ന കേരള സർക്കാരിന്റെ നഷ്ടപരിഹാര പദ്ധതിയാണ് കേരള വിക്ടിം കോമ്പൻസേഷൻ സ്കീം. പദ്ധതിയിലെ വ്യവസ്ഥകളെ സംബന്ധിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. സഹായ പദ്ധതിയുടെ താലൂക്ക്തല പ്രചാരണ യോഗങ്ങളുടെ സമാപന സമ്മേളനമാണ് ശനിയാഴ്ച വൈകിട്ട് പുനലൂർ ചെമ്മന്തൂർ നഗരസഭാ സാംസ്കാരിക നിലയത്തിൽ നടന്നത്. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ അധ്യക്ഷനായ പരിപാടി MACT പുനലൂർ ജില്ലാ ജഡ്ജിയും താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാനുമായ AK ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് നഷ്ടമോ ഏതെങ്കിലും വിധത്തിലുള്ള ഇഞ്ചുറിയോ, ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ മുറിവെന്ന ആർക്കെങ്കിലും മറ്റേ ലീഗൽ ഇഞ്ചുറി ഏറെ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടമോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ അവർക്ക് വേണ്ടത്ര പരിഹാരം നൽകണം എന്ന ഒരു ഉദ്ദേശത്തോടെയാണ് ഈ 2014 കേരള സർക്കാർ കേരള വിക്ടിം കോമ്പൻസേഷൻ സ്കീം എന്ന വ്യവസ്ഥ ഉണ്ടാക്കിയത്.
നിയമസേവന അതോറിറ്റി കൊല്ലം ജില്ലാ സെക്രട്ടറിയുമായ ആർ സുധാകാന്ത് മുഖ്യപ്രഭാഷണം നടത്തി. പുനലൂർ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ വി അനിൽകുമാർ, പുനലൂർ നഗരസഭാ കൌൺസിലർമാരായ ബി ഓമനക്കുട്ടൻ, സാബു അലക്സ്, ലീഗൽ സർവീസസ് അതോറിറ്റി പ്രവർത്തകരായ സരസ്വതി, ഐക്യരബാബു, അമല, ശ്രീകുമാരിയമ്മ തുടങ്ങിയ പാരാലീഗൽ വളണ്ടിയേഴ്സും അംഗൻവാടി ആശാപ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകരും ജനപ്രതിനിധികളുമടക്കം നിരവധി പേർ പരിപാടിയിൽ സന്നിഹിതരായി. ലൈവ് വാർത്ത, പുനലൂർ. തൊഴിലുറപ്പ് പദ്ധതി രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതിയാണെന്ന് അഡ്വക്കേറ്റ് സബിത ബീഗം. എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പത്തനാപുരം പഞ്ചായത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജീവൻ രക്ഷാ തൊഴിൽദാന പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെന്ന് മുൻ കൊല്ലം മേയറും എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സബിത ബീഗം പറഞ്ഞു. എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പത്തനാപുരം പഞ്ചായത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായി തൊഴിലുറപ്പ് മേഖലയെ കാണണമെന്നും സബിത ബീഗം പറഞ്ഞു. പത്തനാപുരം ക്രൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് കല്യാണി രത്നമ്മ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജി പുഷ്പാംഗതൻ സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ ബി സജീബ്, എ ബി അൻസാർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഫാത്തിമ ഖാൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൗബില ഷാജഹാൻ, ബൽക്കീസ് ബീഗം, കെ സി മണി, ഒ സൈനില്ലാദ്ദീൻ, അന്നമ്മ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. നൂറിന്റെ നിറവിൽ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി. നൂറാം വാർഷിക ആഘോഷ പരിപാടികളുടെ ഭാഗമായി അഞ്ചൽ ഓഫീസിലും ആഘോഷം ഗംഭീരമായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനറൽ ഇൻഷുറൻസ് കമ്പനിയായ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ നൂറാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് അഞ്ചൽ ബ്രാഞ്ച് ഓഫീസിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ ഏജന്റുമാർക്കും പോളിസി ബോധവൽക്കരണ ക്ലാസും സെമിനാറും സംഘടിപ്പിച്ചത്. പരിപാടി ബ്രാഞ്ച് മാനേജർ കുമാരദാസ് ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗസ്ഥരായ അഖിലേഷ്, അഭിലാഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ലൈവ് വാർത്ത, അഞ്ചൽ. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ പത്തനാപുരം വ്യാപാരഭവനിൽ വെച്ച് കലാകാരന്മാരുടെ സംഗമവും പുരസ്കാരദാനവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ നിരവധി കലാകാരന്മാർ പങ്കെടുത്തു. താളപ്പെരുമ എന്ന പേരിൽ പുരോഗമന കലാസാഹിത്യ സംഘം പത്തനാപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെയും കലാകാരികളുടെയും സംഗമവും അനുമോദനവും പുരസ്കാരദാനവും നടന്നു. പത്തനാപുരം വ്യാപാര ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുരോഗമന കലാസാഹിത്യ സംഘം സെക്രട്ടറി ശ്യാം പത്തനാപുരം അധ്യക്ഷത വഹിച്ചു. പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി കലാകാരന്മാരും കലാകാരികളും ചടങ്ങിൽ പങ്കുകൊണ്ട് കലാപരിപാടികൾ അവതരിപ്പിച്ചു. പ്രശസ്ത കവയിത്രി പൊൻരാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കഥാപ്രസംഗ കലാകാരിയും ഗായികയുമായ തങ്കമ്മ ടീച്ചർ, കവയിത്രി പൊൻരാജി എന്നിവരെ ചടങ്ങിൽ പുരസ്കാരം നൽകി അനുമോദിച്ചു. വി പങ്കജാശൻ, കെ പി ഗോപിനാഥ്, ദീപ ടീച്ചർ ഹരികൃഷ്ണൻ, പി എസ് എം ബഷീർ, സുധാകരൻ പാതിരിക്കൽ, മഞ്ചളൂർ ഗോപി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പുനലൂർ. എല്ലാത്തരം വസ്ത്രങ്ങളുടെയും അതിവിപുലമായ ശേഖരവുമായി ഒരു പുതുപുത്തൻ ഫാഷൻ വസ്ത്രാലയം. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. ജെന്റ്സ് വെയർ, കിഡ്സ് വെയർ, പാർട്ടി വെയർ, ചുരിദാർ മെറ്റീരിയൽസ്, വർണ്ണ വിസ്മയം തീർക്കും 1000 സാരികൾ. വെഡ്ഡിംഗ് സാരികൾക്കായി പ്രത്യേക വിഭാഗം. ബ്രാൻഡഡ് ഷർട്ട്സ്, പാൻസ്, ടീഷർട്ട്സ് തുടങ്ങി എല്ലാത്തരം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും. ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾക്കായി ഒരു പുതിയ ഷോറൂം. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. പുനലൂർ രാധാസിൽ വ്യത്യസ്തങ്ങളായ വിവാഹ സാരികളുടെ വിപുലമായ ശേഖരം. ചിരിദാറുകൾ, ലാച്ച, ഗൗണുകൾ, കിഡ്സ് വെയർ, നൈറ്റി എന്നിവയ്ക്ക് വിശാലമായ പുതിയ ഷോറൂം. ലൂയിസ് ഫിലിപ്പ്, വാൻ ഹുസൈൻ, സീറോ, പീറ്റർ ഇംഗ്ലണ്ട്, രാംരാജ്, എം സി ആർ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം 3500 സ്ക്വയർ ഫീറ്റിൽ. ഡ്രസ് മെറ്റീരിയലുകളുടെയും ചുരിദാർ പീസുകളുടെയും യൂണിഫോം സാരികളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻസ്. ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം.
പുനലൂർ രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. ഫോൺ 0475-222-8650. പത്തനാപുരം മൗണ്ട് താബോർ മാനേജ്മെന്റ് അധീനതയിലുള്ള വിദ്യാലയങ്ങളിൽ നിന്നും SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി അനുമോദിച്ചു. പത്തനാപുരം MLA KB ഗണേഷ് കുമാർ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം സെന്റ് സ്റ്റീവൻസ് കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ അധീനതയിലുള്ള മൗണ്ട് താബോർ ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് സ്റ്റീവൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ, മാലൂർ MTDM ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ നിന്നും SSLC പ്ലസ് ടു തലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി അനുമോദിച്ചു. സെന്റ് സ്റ്റീവൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് KB ഗണേഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇരിക്കുന്ന സമ്മാനം നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോൾ അടുത്ത വിദ്യാഭ്യാസത്തിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടന്ന് പോകുമ്പോൾ ഇത് അവസാനിക്കുന്നില്ല. കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം ഏറ്റവും വലിയ ഇന്നത്തെ പോലെ നിങ്ങൾക്ക് ലഭിച്ചവരുള്ള ഹൈ മാർക്കോട് കൂടിയുള്ള വിജയം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് ഇന്ന് ഈ സമ്മാനത്തിലൂടെ നിങ്ങളുടെ കൈകളിൽ നൽകാൻ. കോർപ്പറേറ്റ് മാനേജർ റവറൻ യൗനാൻ ഷൗമേൽ റംബാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദേറ സെക്രട്ടറി റവറൻ ഫാദർ ബെഞ്ചമിൻ മാത്തൻ സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്തംഗം ഷൗബീല ഷാജഹാൻ, PTA വൈസ് പ്രസിഡന്റ് അബ്ദുൽ കരീം, മാതൃസമിതി പ്രസിഡന്റ് റഹ്മത്ത് ദിലീപ്, സെന്റ് സ്റ്റീവൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ PP ജോൺസൺ, സെന്റ് സ്റ്റീവൻസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ അലക്സ് ഡാനിയൽ, മൗണ്ട് താബോർ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ കോഷി തോമസ്, MTDM ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷാജി ലൂക്ക്, റവറൻ ഫാദർ ജെയിംസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ മാനേജ്മെന്റിന്റെയും രക്ഷാകർത്തൃ സംഘടനയുടെയും ആഭിമുഖ്യത്തിലാണ് അനുമോദന യോഗവും പുരസ്കാരദാനവും നടന്നത്. മൂന്ന് വിദ്യാലയങ്ങളിൽ നിന്നായി SSLC പ്ലസ് ടു തലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 174 വിദ്യാർത്ഥികളെ ചടങ്ങിൽ പുരസ്കാരം നൽകി അനുമോദിച്ചു. മുൻ PTA പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥിയും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എസ് വേണുഗോപാലിനെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പ്രധാന വാർത്തകളിലൂടെ വീണ്ടും. കോൺഗ്രസിലെ വിഭാഗീയതക്കെതിരെ പരസ്യ പ്രതികരണവുമായി INDUC. വിഭാഗീയ പ്രവർത്തനം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയെന്ന് INDUC ജില്ലാ പ്രസിഡന്റ് N. അശോകൻ. തെന്മലയിൽ ആരാധനാലയങ്ങളിൽ മോഷണ പരമ്പര. സ്വർണവും പണവും അടക്കം മോഷ്ടാക്കൾ കവർന്നു. കിഴക്കൻ മേഖലയിൽ മോഷണം തുടർക്കഥയാകുമ്പോഴും കണ്ണടച്ചിരുട്ടാക്കി തെന്മല പോലീസ്. കിഴക്കൻ മേഖലയോടുള്ള KSRTC അവഗണന തുടരുന്നു. ദീർഘദൂര സർവീസുകൾ പത്തനാപുരത്ത് നിന്നും നിർത്തലാക്കുന്നു. മാനേജ്മെന്റിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. ഇതിന്റെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക. നമസ്കാരം.